പുത്തൻചിറ ഗുരുധർമ്മ പ്രബോധിനി സഭ കുടുംബക്ഷേമ നിധിയുടെ പൊതുയോഗം നടന്നു. പുത്തൻചിറ ഗുരുധർമ്മ പ്രബോധിനി സഭ കുടുംബക്ഷേമ നിധിയുടെ 23rd വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത് വല്ലാത്ത ഒരു തപസ്യയുടെ പൂർണ്ണതയുള്ള ഒരു യാത്രയാണ് ഗുരുദേവന്റേത്. ദൈവത്തിന്റെ ഒരു കരസ്പർശമില്ലാതെ, ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യമില്ലാതെ ഇതൊന്നും സാധ്യമാവുക എളുപ്പമല്ല. അതുകൊണ്ടാണ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലേക്ക് ഗുരുദേവനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഗുരു കൺകണ്ട ദൈവമാണ് എന്ന് പറയാൻ യാതൊരു മടിയും നമുക്കില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ്. എന്താണ് ഗുരുവിന്റെ സമകാലീന പ്രസക്തി? പുതിയ കാലഘട്ടത്തിൽ ഗുരു എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വിളങ്ങുന്നത്, തിളങ്ങുന്നത്, നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത്? ഇതാണ് നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം. ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ ജനനത്തിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് പരമമായ സത്യത്തിൽ വിലയിക്കുമ്പോൾ വരെ ഗുരു നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെയായിരിക്കണം ആ ജീവിത സഫല്യം. അത് പരിപൂർണമായിട്ട് ലഭിച്ചിട്ടുള്ള ആചാര്യന്മാരും സാഹിത്യ കൃതികളും അതുപോലെ തന്നെ ഭാരതീയ ആർഷഭാരത സംസ്കാരത്തിൽ പോലും ഇത്ര സമ്പൂർണതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വിമർശന വിധേയമാണ്. അത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഗുരുദേവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആർഷഭാരത സംസ്കാരത്തിന്റെ അന്ന് വരെ നിലനിന്നിരുന്ന ഒരു സങ്കല്പം, ആ സങ്കല്പത്തിനെ പൊളിച്ചെഴുതുകയാണ്. അവിടെയാണ് വിപ്ലവം എന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തി. നിലവിലുള്ള സംവിധാനത്തെ പരിപൂർണമായി മാറ്റിമറിക്കുകയും എന്നാൽ ആ സംവിധാനത്തോട് പരിപൂർണമായി ബഹുമാനം കാണിക്കുകയും ചെയ്യുന്ന വിപ്ലവമാണ്, ബഹുമാനം കാണിക്കുകയും ചെയ്യുന്ന വിപ്ലവമാണ്. ആശ്രഭാര സംസ്കൃതി പറഞ്ഞ എന്താണ്? ഒരു മനുഷ്യൻ ജനിക്കുന്നു, കർമ്മ മേഖലയിൽ വ്യാപരിക്കുന്നു, ഉത്തുംഗമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ ഇല്ലേ? പരമമായ ലക്ഷ്യം എന്താണ്? എന്താണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം? ഡെപ്യൂട്ടി കളക്ടർ ആവുകയാണോ? അത് ജീവിതത്തിന്റെ കർമ്മകാന്ഡമാണ്. ജീവിതം കഴിഞ്ഞ് യാത്രയാവുമ്പോ ആർജിത കർമ്മവും സഞ്ചിത കർമ്മവും പേറിയുള്ള അസുലഭമായ യാത്ര. പ്രസിഡന്റ് രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി തിലകൻ തയ്യിൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ട്രഷറർ MR സന്തോഷ് ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. SNDP യോഗം ഡയറക്ടർ CK യുദ്ധി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC അവാർഡ് ദാനവും നടന്നു. മുൻ GDP സഭാ സെക്രട്ടറി MP സുധാകരൻ, മുൻ GDP സഭാ പ്രസിഡന്റ് MD ഉണ്ണികൃഷ്ണൻ, സഭാ വൈസ് പ്രസിഡന്റ് KK ചന്ദ്രശേഖരൻ, ക്ഷേമനിധി വനിതാ കൺവീനർ ബേബി പപ്പൻ, കോർഡിനേറ്റർ MA അജിത് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി തിലകൻ തയ്യിൽ റിപ്പോർട്ടുകളും PM വത്സൻ കണക്കുകളും അവതരിപ്പിച്ചു. ക്ഷേമനിധി ജോയിന്റ് കൺവീനർ സജീവൻ പൈനകത്ത് ചടങ്ങിൽ നന്ദി പറഞ്ഞു.